ഈ ചർച്ച ആരംഭിച്ച മന്ത്രിയെ വിളിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഒരു വലിയ ആൾക്കൂട്ടം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പ്രേക്ഷകർക്ക് കാണാം, ഇപ്പോൾ ഈ ബാണാസുര സാഗർ ഡാമിലേക്കുള്ള പ്രധാന എൻട്രി ക്ലോസ്ഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ ക്ലോസ്ഡിനെ നമുക്ക് ഓപ്പണാക്കി മാറ്റണം അല്ലേ? വന്നാട്ടെ, നമുക്കിത് ഔദ്യോഗികമായിട്ട് തിരിച്ചു വയ്ക്കാൻ അവകാശമില്ല, എങ്കിൽ പോലും ഇത് പ്രതീകാത്മകമാണ് കേട്ടോ, ആൾക്കാർ വരരുത്. ഓപ്പൺ എന്ന് വേണമെങ്കിൽ എഴുതി വയ്ക്കാം. അങ്ങനെ എഴുതി വെക്കണമെങ്കിൽ ഒരൊറ്റ കോള് മതി, ആ കോള് മന്ത്രിയുടേതായിരുന്നു. വളരെ സന്തോഷ വാർത്ത നമ്മൾ അറിയിക്കുന്നു ഈ പ്രേക്ഷകരെ. ഇപ്പോൾ മിനിസ്റ്റർ നമ്മുടെ ഓഫീസിലേക്ക് വിളിച്ചു, കളക്ടർക്ക് KACB റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു തുറക്കാൻ. അത് ഈ ആൾക്കൂട്ടത്തെ നമ്മൾ അറിയിക്കുകയാണ്, എല്ലാവരും അത് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇനി കളക്ടർ ഒറ്റ കോൾ എടുത്താലേ തീരുമാനമാവും, അതായത് മിനിറ്റുകൾക്കുള്ളിൽ ആ തീരുമാനം എടുത്തിരിക്കുന്നു, റിപ്പോർട്ട് തേടിയിരിക്കുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് ഇനി അങ്ങനെയാണെങ്കിൽ റിക്വസ്റ്റ് കൊടുത്ത് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെങ്കിൽ ഇനി കളക്ടർക്ക് ആ തീരുമാനമെടുക്കാം. മറ്റു പ്രശ്നങ്ങളില്ലെങ്കിൽ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായിരിക്കുന്നു, കളക്ടറുടെ റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ഒരു പക്ഷേ കളക്ടർ ഇന്ന് തന്നെ മറുപടി കൊടുത്തേക്കാം. നമുക്ക് അല്പസമയത്തുള്ളിൽ മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ കൂടി നമുക്കൊപ്പം ചേരും, കളക്ടറെ നമുക്ക് നേരിട്ട് വിളിക്കുകയും ചെയ്യാം. താങ്ക് യു മിനിസ്റ്റർ, താങ്ക്സ് എ ലോട്ട്. ഇതൊരു ഒരു പ്രദേശത്തിന് മാത്രമല്ല, വയനാട് ജില്ലയുടെ പൊതുവികാരമാണ് റിപ്പോർട്ടർ പ്രേക്ഷകരിലൂടെ പുറം ലോകത്ത് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ പ്രശ്നങ്ങൾ, ഇവരുടെ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാവുന്നു എന്നത് സ്വാഗതാർഹമാണ്. ഇവിടെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്, നമുക്ക് അവരുമായിട്ടൊക്കെ സംസാരിക്കാം, അവരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കുകയും ചെയ്യും. ഒരു വലിയ ആൾക്കൂട്ടം ഇവിടെയുണ്ട് അല്ലേ, പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും.